Now, another weapon being containing the factual debate from തിരുവനന്തപുരം വളരെ അഭിമാനത്തോടുകൂടി ഒരു ചടങ്ങിന് സാക്ഷിയാകുകയാണ്. സ്വാമി വിവേകാനന്ദ ഒരിക്കൽ കൂടി കേരളത്തിലേക്കും അനന്തപുരിയിലേക്കും നമ്മുടെ എല്ലാം ഇടയിലേക്ക് കടന്നുവരുന്ന ഊഷ്മളമായ ഒരു പ്രതീതിയാണ് ഈ പരിപാടിയിൽ ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടി പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഭാരത പര്യടനത്തിന്റെ ഭാഗമായി 1892 സ്വാമി വിവേകാനന്ദൻ അനന്തപുരിയിലെത്തി 9 ദിവസം ഇവിടെ തങ്ങിയിട്ടാണ് മടങ്ങിയത്. 150 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും കേരളക്കര സന്ദർശിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. ഇനി അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം എന്നുമുണ്ടാകും. മഹാത്മജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയവരുടെ പാദസ്പർശം ഏറ്റിട്ടുള്ള കവടിയാർ കൊട്ടാരത്തിന് സമീപം തന്നെയുള്ള ഈ പാർക്കിൽ സ്വാമി വിവേകാനന്ദന്റെ വെങ്ങല പ്രതിമ സ്ഥാപിക്കുമ്പോൾ കേരളമാണ് ആദരിക്കപ്പെടുന്നത്. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ, ശ്രീ നാരായണഗുരു തുടങ്ങിയ ആചാര്യന്മാരെ പോലെ കേരളത്തെ അതിശക്തമായി സ്വാധീനിച്ച യുഗ പ്രഭാവനാണ് സ്വാമി വിവേകാനന്ദൻ. ഭാരത പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ അദ്ദേഹം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് തിരുവനന്തപുരത്തെത്തിയത്. അനന്തപുരിയിൽ 9 ദിവസം അദ്ദേഹം താമസിക്കുകയും ചെയ്തു. തന്റെ പര്യടനത്തിലുണ്ടായ തിക്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് സ്വാമിജി അന്ന് നിലനിന്നിരുന്ന അന്ധകാര നിബിഡവും വിവത്സവുമായ ജാതി വ്യവസ്ഥകളെക്കുറിച്ച് കർക്കശവും രൂക്ഷവുമായ ഭാഷയിൽ വിമർശിച്ചത്. അതിലൂടെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഭാരത പര്യടനത്തിലുടനീളം അദ്ദേഹം ഭാരതത്തെ അടുത്തറിയാനാണ് ശ്രമിച്ചത്. തുറന്ന മനസ്സോടെ എല്ലാവരുമായി ബന്ധപ്പെട്ടു. പാവപ്പെട്ടവരോടൊപ്പം ഭക്ഷിക്കുകയും തലയായിക്കാൻ ഇടമില്ലാത്തവരോടൊപ്പം അന്തി ഉറങ്ങുകയും ചെയ്തു. ഭാരതത്തെയും ജനങ്ങളെയും അടുത്തറിയാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. അഗാധമായ ജ്ഞാനത്തോടൊപ്പം ആളുകളെ അടുത്തറിയുക കൂടി ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പ്രഭാഷണങ്ങളും എഴുത്തുകളും ലോകത്തെ ഇളക്കി മറിക്കുന്നതാക്കി. സ്വാമി എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം ജനമനസ്സുകളെ കീഴടക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം 1893 ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത് ഉജ്ജ്വലമായ പ്രസംഗത്തിലൂടെ ഭാരതത്തിന്റെ അഭിമാനം വാനോളെ ഉയർത്തി. ഈ പരിപാടിയുടെ പ്രാധാന്യവും അതുതന്നെയാണ്. ഈ ദിവസമാണ് 120 വർഷങ്ങൾക്ക് മുമ്പ് ഉച്ചകഴിഞ്ഞ് ചിക്കാഗോയിൽ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്വാമിജിയുടെ പ്രസംഗം നടന്നത്. എല്ലാ മതങ്ങളും സത്യമാണെന്നും എല്ലാ മതങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും പഠിപ്പിക്കുന്ന ഉദാരമായ വീക്ഷണമായി ഹിന്ദുമതത്തെ അവതരിപ്പിച്ചപ്പോൾ നിറഞ്ഞ സദസ് കരഘോഷം മുഴക്കി അതിനെ സ്വീകരിച്ചു. അമേരിക്കയിലും യൂറോപ്പിലും 4.5 വർഷം തുടർച്ചയായി സ്വാമിജി ചെയ്ത പ്രഭാഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി പടിഞ്ഞാറൻ നാടുകളിൽ ഭാരതത്തെക്കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായം വലിയ തോതിൽ മാറ്റപ്പെട്ടു. ആധ്യാത്മികതയുടെയും മതസഹിഷ്ണുതയുടെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും കേന്ദ്രമെന്ന നിലയിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായ വളരെയധികം ഉയരുകയും ചെയ്തു. ഭാരതം ലോകത്തിന് നൽകുന്നത് ആധ്യാത്മിക പ്രകാശത്തിന്റെ സന്ദേശമാണ്. പുലർക്കാലത്തെ മഞ്ഞത്തുള്ളികൾ അലിയും പോലെ ആരും കാണാതെയും ആരും കേൾക്കാതെയും വ്യാപരിച്ചു വൻപിച്ച ഫലങ്ങൾ കൈവരുത്തുന്നതാണെന്ന് ഇന്ത്യൻ ആധ്യാത്മിക എന്ന് സ്വാമിജി പറഞ്ഞു. ഭാരതത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം തന്റെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ കൂടെ ഭാരതീയരുടെ മനസ്സിനെ തൊട്ടുണർത്തി. മഹത്തായ നമ്മുടെ പാരമ്പര്യവും അവരെ ബോധ്യപ്പെടുത്തി. ഭാരതം ആധ്യാത്മിക ഖനിയാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ജനങ്ങൾക്ക് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പകർന്നു. അടിച്ചമർത്തപ്പെട്ടവർക്കും ദരിദ്ര കോടികൾക്കും വേണ്ടി അദ്ദേഹം പോരാടി. എല്ലാ ദൗർലഭ്യങ്ങളും എല്ലാ ബന്ധനങ്ങളും ഭാവനകളാണ്. ദുർബലപ്പെടരുത്, എഴുന്നേക്കൂ, കരുത്തനാകൂ, അതുമാത്രമാണ് എനിക്കറിയാവുന്ന മതമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. യുവാക്കൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. 39 വയസ്സുവരെ മാത്രം ജീവിച്ച അദ്ദേഹം യുവാക്കൾ ലേഖ പ്രതീക്ഷ വെച്ചു പുലർത്തി. ആധുനിക യുവത്വത്തിനും ജീവിതത്തിൽ വിജയം വരിക്കുന്നതിനും അഭിവൃദ്ധിയും ആഹ്ലാദവും ലഭിക്കുന്നതിനും അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകി. യുവാക്കളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരം:
യുവാക്കളിലാണ്, ഇന്നത്തെ തലമുറയിലാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പ്രവർത്തകർ അവരിൽ നിന്ന് വരും. അവർ സിംഹങ്ങളെപ്പോലെ സമസ്ത പ്രശ്നവും പരിഹരിക്കും. ഞാൻ അവർക്ക് വേണ്ടി ആശയങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിനായി എൻ്റെ പ്രാണനും കൊടുത്തിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ 150-ാം ജന്മവാർഷികം കേരളത്തിൽ വിപുലമായി ആഘോഷിക്കുവാൻ സർക്കാർ മുൻകൈയെടുത്തിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയട്ടെ. ഒരു വർഷം നീണ്ട പരിപാടികളുടെ ഭാഗമായി ജില്ലാതലത്തിൽ സെമിനാറുകൾ, ചർച്ചകൾ, ചിത്രപ്രദർശനം തുടങ്ങി നിരവധി പരിപാടികൾ സർക്കാർ നടപ്പിലാക്കി. സംസ്ഥാനമൊട്ടാകെ വിവേകാനന്ദ സന്ദേശയാത്ര നടത്തുകയും ചെയ്തു. കേരള ചരിത്രത്തിൽ അവിസ്മരണീയമായ സ്ഥാനമുള്ള കവടിയാർ കൊട്ടാരത്തിന് സമീപം സ്വാമി വിവേകാനന്ദന്റെ വെങ്കല പ്രതിമ തലയെടുപ്പോടെ നിൽക്കുന്നത് തന്നെ ഖേദകരമായ കാഴ്ചയാണ്. അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെയും പ്രഭാഷണങ്ങൾക്കൂടെയും നൽകിയ മഹത്തായ സന്ദേശങ്ങൾ ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങുകൂടി ചെയ്യുമ്പോൾ ഈ ചടങ്ങും ഈ ദിവസവും അർത്ഥപൂർണമാകും. അതിനെല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.